to you. എങ്ങോട്ടാന്ന് അറിയത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇവിടെ മണിവേലിക്കടവ് പാലത്തിലാണ്. നമ്മൾ പോകുന്നത് വലിയഴീക്കൽ ബീച്ചിലോട്ടാണ്. വീട്ടിലിരുന്ന് ആകെ ബോറടി, എന്നും ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നു ഭയങ്കര ബോറടി. അപ്പൊ നമുക്ക് ഇന്ന് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഏട്ടനുണ്ട്, കുഞ്ഞുണ്ട്, രാജേഷേനുണ്ട്, രോഹിത് ഉണ്ട്. ജസ്റ്റ് അവിടെ കാഴ്ചകൾ എന്തെങ്കിലും ഒത്തിരി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഉള്ളത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒരുമിച്ച് കാണാം. മണിവേലിക്കടവ് പാലത്തിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞ പാലവാ. പണ്ട് ദോ ആ ജങ്കാറു വഴി അങ്ങനെയായിരുന്നു അവിടെ ഒക്കെ പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ ഈ പാലം വന്നതിന് ശേഷമാണ് ഇതിലെ ഇപ്പോൾ വണ്ടികളും ആൾക്കാരും ഒക്കെ പോകുന്നത്. വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല രസമാണ് കാണാൻ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് നിൽക്കുന്നതും ഈ വെള്ളത്തിൻ്റെ ഇതും ഒരുപാട് ആൾക്കാർ ഇത് കാണാനൊക്കെ വരാറുണ്ട്. ഇവിടെ കാണാനും വരുവനും വിഷ്വൽസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗി ഇവിടെ കാണാനും, നല്ല കാറ്റും നല്ല കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാവേ. ഇതാണ് എൻ്റെ മാമ മാമയുമായിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ്. വലിയഴീക്കൽ ബീച്ച്. പണ്ട് ഇവിടെ ഒന്നും ഒരുപാട് വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വെഡ്ഡിങ് ഷൂട്ടിൻ്റെ ആൾക്കാരും ഫാമിലീസും അങ്ങനെ ഒത്തിരി പേര് ആൾക്കാർ കാഴ്ചയൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ നിറയെ രണ്ട് സൈഡും കല്ലാണേ. കല്ലിലൊക്കെ ഓരോ പടങ്ങളൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല രസമാണ്. ബാബ ഇപ്പോഴേ കടലിലിറങ്ങാൻ ബഹളം കൂട്ടിയിട്ടുണ്ട്. കടലിലിറങ്ങണോ, വെള്ളത്തിൽ ഇറങ്ങണോ മോന്? ഇതാണ് വലിയഴീക്കൽ ബീച്ച്. അപ്പം അപ്പുറത്തൂടെ വരുന്നുണ്ട്, പാലത്തിൻ്റെ അപ്പുറത്തുള്ള ചെറിയ അഴീക്കൽ. അപ്പം അവിടുന്ന് വരുന്നവർക്ക് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ അപ്പുറത്ത് അവർ കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ ഇതിനകത്തൊന്നും പറയുന്നില്ല, കാരണം ഇവിടുന്ന് ഭയങ്കര മൈക്കൊന്നും എടുക്കാതെ തന്നെ ഭയങ്കര നല്ല കാറ്റുമുണ്ട്. അപ്പം നിങ്ങൾ വിഷ്വൽസ് കൂടുതൽ കാണാം. അപ്പം നമ്മൾ അവിടെ ഒരു ബീച്ചിൻ്റെ നമുക്ക് ഇറങ്ങാവുന്ന ഒരു സൈഡ് അപ്പുറത്തെ സൈഡാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ചെൻഡാവുകയാണ്. ടൂ വീലറിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം കാർ ഇങ്ങോട്ട് വരത്തില്ല. കാർ നമ്മൾ അങ്ങോട്ടിട്ട് വരേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വിഷ്വൽസ് കാണിക്കാം. അപ്പം കൂടുതൽ നമ്മുടെ ഇൻട്രോ പറയുന്നില്ല, നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാണാം. നമുക്ക് ഇനിയൊന്ന് വെള്ളത്തിലിറങ്ങാവേ. വാവ വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ബഹളമാണ്. നിറയെ ഫാമിലീസ് ഉണ്ട് ഇവിടൊക്കെ. കുറേ കുട്ടികളെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്.
ഉള്ള ബഹളമാണ്. ദേ സൂര്യൻ ഏകദേശം താഴെറായി നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. താമ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരുപാട് സമയത്ത് തന്നെ താമ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം മങ്ങി തുടങ്ങുന്നുണ്ട്.